കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഒന്നാം പ്രതി കീഴടങ്ങി. വഞ്ചിയൂർ കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകന് അഭിഭാഷകരുടെ മർദ്ദനം. സമകാലിക മലയാളം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയും ബാങ്കിന്റെ മുൻ സെക്രട്ടറിയുമായ ടി ആർ സുനിൽകുമാർ കീഴടങ്ങി. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് കീഴടങ്ങിയത്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യപ്രതി അർജുൻ അയങ്കിയുടെ കൂട്ടാളി രമീസിന്റെ മരണത്തിന് കാരണമായ വാഹനമോടിച്ച ഡ്രൈവർ മരിച്ചു. കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് അശ്വിന്റെ മരണം. വഞ്ചിയൂർ കോടതിയിൽ പത്രഫോട്ടോഗ്രാഫർക്ക് മർദ്ദനം. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ കൊല്ലപ്പെട്ട കേസിൽ കോടതിയിൽ ഹാജരായ ഒന്നാം പ്രതി ശ്രീറാം വെങ്കട്ടരാമന്റെയും രണ്ടാം പ്രതി വഫയുടെയും ചിത്രം പകർത്തിയ സിറാജ് ഫോട്ടോഗ്രാഫർ ശിവജി കുമാറിനാണ് മർദ്ദനമേറ്റത്. പെട്ടിമുടി ദുരന്തത്തെ അതിജീവിച്ചവർ ഹൈക്കോടതിയെ സമീപിച്ചു. സംസ്ഥാന സർക്കാർ കുറ്റിയാർവാലിയിൽ അനുവദിച്ച ഭൂമി മണ്ണിടിച്ചൽ സാധ്യതയുള്ള മേഖലയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. യൂട്യൂബ് ബ്ലോഗർമാർ അറസ്റ്റിൽ. കണ്ണൂർ ആർ ടി ഒയുടെ പരാതിയിലാണ് സഹോദരങ്ങളായ എബിൻ, ലിബിൻ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. നികുതി അടച്ചില്ല, അനുമതിയില്ലാതെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കഴിഞ്ഞ ദിവസം ഇവരുടെ വാഹനം ആർ ടി ഒ പിടിച്ചെടുത്തിരുന്നു. ചലച്ചിത്ര സീരിയൽ നടി ശരണ്യ ശശി അന്തരിച്ചു. 35 വയസ്സായിരുന്നു. ദീർഘനാളായി അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കോവിഡ് അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഇന്ന് 13,049 പേർക്ക് കോവിഡ്. 13.23 ആണ് ടി പി ആർ. 105 പേർ കൂടി മരിച്ചു. മരണസംഖ്യ 17,852. കോവിഡ് ബാധിതരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. മലപ്പുറം 2,052, തൃശൂർ 1,762, കോഴിക്കോട് 1,526, പാലക്കാട് 1,336, എറണാകുളം 1,329, കണ്ണൂർ 944, ആലപ്പുഴ 771, കൊല്ലം 736, കോട്ടയം 597, തിരുവനന്തപുരം 567, കാസർഗോഡ് 507, പത്തനംതിട്ട 368, വയനാട് 291, ഇടുക്കി 263. കൂടുതൽ വാർത്തകൾക്ക് സമകാല മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക.